ഇപ്പോഴുള്ളത് കുച്ചിത്താനാണ്. കുച്ചിത്താനും കുതിർക്കോരമ്പലത്തിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു പേരൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ചായക്കടയുടെ മുമ്പിലാണ് നമുക്ക് ഇവിടെ കയറിയിട്ട് ഇവിടെ എന്താ കഴിക്കാനുള്ളത് നമുക്ക് ഇവിടെ നമുക്ക് കഴിക്കാം. അടിപൊളി കടയാണെന്ന് കേട്ടോ ആശാനും പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഒരു സജഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു കടയിലെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കടയുടെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു വശത്തായിട്ട് സ്ഥലം അമ്പലം നിൽക്കണം. തൊട്ടടുത്തായിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റൂട്ട് കാണിച്ചിട്ടുണ്ട്. ടൗൺ എന്ന് പറയുമ്പോഴത്തേനും ടൗണിൽ നിന്ന് കുറച്ചിങ്ങനെ മാറിക്കഴിഞ്ഞാൽ ടൗണിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള റൂട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞുതരും. അപ്പോൾ ഒന്ന് കയറാം, പേരൊന്നുമില്ല, അടിപൊളി കടയാണ്, വെജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കടയിലോട്ട്. അപ്പോൾ നല്ല ചൂട് ദോശ ആവി പറഞ്ഞു കഴിച്ചു നോക്കാട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാത്ത ഒരു സാധനം കൂടെയുണ്ട്, നമ്മൾ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി അല്ലേ, ഒട്ടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആഴ്ച ദോശ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് തന്നത്. ചേട്ടനാണോ ഇതിൻ്റെ എല്ലാം നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി തന്നെ. ചേട്ടൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് രാജു എന്നാണ്. അപ്പം ഒരാളും വന്നിട്ടില്ല, അപ്പുറം മാറി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയം പോലെ വന്ന് കഴിച്ചു നോക്കുക. ദോശയുടെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചതിൻ്റെ അകത്ത് എന്താ പറയുക 100% എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചായ ആയാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ചായയാണ്. അപ്പം നമ്മൾ 2-3 ദോശ വീതം കഴിച്ചു. അതുപോലെ വട ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടായിരുന്നു. സാമ്പാറും ഞാൻ എടുത്തില്ല, സാമ്പാർ ഞാൻ കഴിച്ചില്ല, ചേട്ടനും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ചമ്മന്തി കൂട്ടിയാണ് കഴിച്ചത്. കാരണം മിക്സാക്കി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്താണ് കേട്ടോ. അപ്പോൾ എന്നാ സമയം പോലെ ഒന്ന് വന്ന് നോക്കുക. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.